റൈറ്റ് വേൾഡ് മലയാളം ചാനലിലേക്ക് മീഡിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ആളുകൾ എന്നോട് എങ്ങനെയാണ് യൂട്യൂബ് ചാനലിൽ തുടങ്ങുമ്പോൾ എന്തൊക്കെ വേണ്ടത്, എന്തൊക്കെ സെറ്റപ്പാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് തുടങ്ങി വെച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് വെച്ച സാധനം, ഒരു സ്റ്റിക്കാണ്. നമ്മൾ സെൽഫിയൊക്കെ എടുക്കുകയും ചെയ്യുക, പിന്നെ സ്റ്റാൻഡ് ഇതിനൊക്കെ പറ്റുന്ന ഒരു സാധനമാണ്. ഇതിൽ 599 രൂപയാണ് ആമസോണിൽ നിന്നാണ് വരുത്തിയത്. അത് 499 599 പല റേറ്റുണ്ട്. അതെന്താണെന്ന് കണ്ടോക്കെ നോക്കാം. ഇതാണ് ആ സ്റ്റിക്ക്, ഇതാണ് സാധനം സെൽഫിയുടെ. ഇത് റിമോട്ട് ആദ്യം ഞെക്കി പിടിക്കണം. അപ്പോൾ ഇതിന് ബ്ലൂടൂത്ത് ഓണാക്കണം. ഇതിന്നിട്ട് ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ബ്ലൂടൂത്തിൽ സെൽഫി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരും. അപ്പം അത് ഓക്കെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ ആക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ അത് ഓക്കെ ആക്കിയിട്ട് ഇങ്ങനെ സെൽഫി എടുക്കാൻ പറ്റും. ഇതൊക്കെ ചുരുക്കാനും ഇതാക്കാനൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതൊക്കെ പിന്നെ അത് മാത്രമല്ല, ആ ഇവിടെ ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. ഫ്ലാഷ് ലൈറ്റ് എടുത്തിട്ട് സെൽഫി എടുത്താൽ ഒന്നും കൂടി ക്ലിയർ ഉണ്ടാവും. അങ്ങനെ ഫ്ലാഷ് അടിച്ചിട്ട് സെൽഫി എടുക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നീക്കാൻ പറ്റുന്ന ഇതാണ്. എങ്ങനെ വേണമെങ്കിലും മുകളിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. പിന്നെ ഇതിൽ വേറെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കിയിട്ട് നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് വീഡിയോ പിടിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോ ഒക്കെ ഇങ്ങനെ സ്വന്തമായിട്ടാണ് ചെയ്തത്. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ ക്ലിയർ ആക്കിയിട്ട് എടുക്കാൻ പറ്റും. ഒറ്റയ്ക്ക് സെൽഫി ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതിന് 599 രൂപ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. 499 നമ്മൾ സാധനം ഇഷ്ടംപോലെ ഉണ്ട്, പല സൈസിലുണ്ട്. അപ്പോൾ ഞാൻ 599 ഇങ്ങനെ ഒരു ബോക്സിലാണ് തന്നത്. പിന്നെ ഞാൻ വരുത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ്സെറ്റ്, ഇത് ഇതാണ് മൈക്രോഫോൺ. അപ്പോൾ ഇത് ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഇപ്പോൾ കാശൊക്കെ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബ്ലൂടൂത്ത് വാങ്ങിക്കാം. ബ്ലൂടൂത്ത് വാങ്ങിച്ചാൽ പിന്നെ വയറിൻ്റെ ആവശ്യമില്ല. അതിപ്പോൾ ഈ സ്റ്റാൻഡിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം. അതാണ് ഇപ്പോൾ ഇത് 200, ഇതിൻ്റെ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 249 നമ്മൾ വാങ്ങിക്കുന്നത്. ഇത് 249 വാങ്ങിച്ചു. പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചത് ഒരു മൊബൈലാണ്, മോട്ടോറോളയുടെ മൊബൈലാണ് നമ്മൾ വാങ്ങിച്ചത്. അതിൻ്റെ ബോക്സാണ്, ഇതാണ് മോട്ടോറോളയുടെ മൊബൈലൊക്കെ വന്നത്. ഇത് 18150 രൂപക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വിളിച്ചത്. ഇപ്പോൾ അതിന് ഫെസ്റ്റിവലായിട്ട് നല്ല ഓഫറൊക്കെ ഉണ്ട്. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 16000 രൂപ ഉണ്ട്. ഞാൻ മേടിച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അത് 15999 ഫ്ലിപ്കാർട്ടിൽ ഈ രണ്ട് മൂന്ന് ദിവസം ഓഫറുണ്ട്. അപ്പോൾ നമ്മൾ 2000 റുപ്യ നമുക്ക് നഷ്ടം വന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 128 108 MP ക്യാമറയാണ്. അതുമാതിരി ഞാൻ പല ആൾക്കാരോട് അന്വേഷിച്ചിട്ടാണ് ഈ സംഭവം വാങ്ങിയിട്ടുള്ളത്. ഇത് മോട്ടറോള G60 ആണ്. അപ്പോൾ അന്വേഷിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ ലെവലിലുള്ള ഫോണുകൾ രണ്ട് ഐറ്റംസാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്മി നോട്ട് 10, അത് ഡിസ്പ്ലേ LCD ഡിസ്പ്ലേ ആണ് നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത്. മറ്റത് LED ഡിസ്പ്ലേ ആണ് റെഡ്മി. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകൂടി സൈഡിലേക്ക് ഇങ്ങനെ ചേച്ചു നോക്കിയാൽ നമ്മളെ ഇത് ഒന്ന് ചെറുതായിട്ട് മങ്ങിയ പോലെ തോന്നും. അത് എങ്ങനെയായാലും നല്ല ക്ലിയർ ആയിട്ട് തോന്നും. പക്ഷെ അത് ഞാൻ ഇന്ത്യക്കാരോടൊക്കെ അന്വേഷിച്ചു ഇങ്ങനെ നെറ്റിൽ. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് അത് ചൂടാവുന്നുണ്ട്, അതിൻ്റെ പ്രത്യേകത നോക്കണ്ട, ഇതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൺലൈനിൽ ഇതാണ് വരുത്തിയത്. ഇതിൽ പിന്നെ മോണോ സ്പീക്കറാണ്, മറ്റേ
സ്റ്റീരിയോ സ്പീക്കറാണ് റെഡ്മിയിൽ. പക്ഷേ നമുക്ക് മോട്ടറോള ഇഷ്ടപ്പെട്ടു, അപ്പോൾ മോട്ടറോള വരുത്തി. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫോണുവാണെങ്കിലും വരുത്താം. റെഡ്മിയിൽ ഒരുപാട് സെറ്റപ്പ് കൂടുതലുണ്ട്. ഇത് ക്യാമറയിലൊക്കെ ഒരുപാട് ഇതുണ്ട് കേട്ടോ, ഡുവൽ ക്യാമറ ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഫ്രണ്ടും ബാക്കും പാടെ ഒന്നിച്ചെടുക്കാൻ പറ്റും. നമ്മളെ മോട്ടറോള മൊബൈൽ വാങ്ങിച്ച് ഇതിൽ കേട്ടോ മൂന്ന് ക്യാമറയും കാര്യങ്ങളൊക്കെ, പിന്നെ ഫോറസ്റ്റഡ് കളറാണ്, പിന്നെ അത് ഇവിടെ കൈകൊണ്ടുള്ള ഇതാക്കി കഴിഞ്ഞാൽ ഓൺ ആവും, ഓഫ് ആവും. പിന്നെ ലോക്കുകൾ, നമ്പർ ലോക്ക് ഉണ്ട്. പിന്നെ അത് ക്യാമറകളൊക്കെ നല്ല ക്ലാരിറ്റി ആണ്. നമ്മൾ അടിപൊളി ക്ലാരിറ്റി ആണ്. ഇതാണ് നമ്മളെ ക്യാമറ. ഇതിൽ ഇത് നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറയാണ് കേട്ടോ, ഡുവൽ ക്യാപ്റ്റർ. ഇതുകണ്ടോ നമ്മളെയും പിടിക്കുക, പിന്നെ ബാക്കിലുള്ളതും പിടിക്കാൻ പറ്റും. ഇതാ ക്യാമറ അടിപൊളി 108 MP ക്യാമറയാണ്. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ബാക്കും ഫ്രണ്ടും നമുക്ക് പിടിക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, സ്പോട്ട് കളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മളൊരു ഒരു ഇതിൻ്റെ മാത്രം കളർ മാത്രം ഇതിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മാത്രം കളറും പിന്നെ ബാക്കിയുള്ളതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റും ആയിട്ടും വരും. അങ്ങനെയൊക്കെയുള്ള സെക്ഷനൊക്കെ ഉണ്ട്, സെറ്റപ്പൊക്കെ ഉണ്ട്. ക്യാമറ ഒക്കെ അടിപൊളി ക്ലിയറാണ്, നമ്മൾ ഉപയോഗിച്ചു. പക്ഷേ ഞാൻ ഫസ്റ്റ് വീഡിയോ എടുത്തത് നമ്മൾ ഫ്രണ്ട് സെൽഫി ക്യാമറ ഉപയോഗിച്ചിട്ടാണ്. അത് കുറച്ച് ഇത് കുറവാണ്, എങ്കിലും കുഴപ്പമില്ലാത്തൊരു ഫോണായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണം. എന്താ വെച്ചാൽ വീണ്ടും വീണ്ടും നമുക്കൊരു താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, നമുക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം രേഖപ്പെടുത്തണം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും